മീ യു എൽ നമുക്ക് അതിൻ്റെതായ യാതൊരു സ്മൂത്ത്നെസ്സും അതേ ക്വാളിറ്റിയിൽ തന്നെ മാക്രോ വീഡിയോ സൗകര്യം ഈ ഒരു ക്യാമറയിൽ ക്യാമറ കുറച്ച് കൂടുതൽ നേരം ഉപയോഗിക്കുമ്പോഴും മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുമ്പോഴും ഇതുപോലെ തന്നെ ആവുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റി ഫ്രെയിം പെർ സെക്കൻഡിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോൾ അവിടെ ഡാർക്ക്നെസ് അത് കൂടുതലായിട്ട് വരുന്നത് നമുക്കിവിടെ കണ്ടാൽ മനസ്സിലാക്കാം ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരു മികച്ച ഫോൺ വാങ്ങുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് മികച്ച ബാറ്ററി മികച്ച ക്യാമറ മികച്ച പെർഫോമൻസ് മികച്ച ഓഡിയോ അങ്ങനെ എല്ലാം കൊണ്ടും മികച്ചതായിരിക്കണം മികച്ച സ്റ്റോറേജ് ഉണ്ടാവണം കാണാൻ ഭംഗി ഉണ്ടായിരിക്കണം ഇതൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ അടുത്ത് പുറത്തിറങ്ങിയ റെഡ്മി നോട്ട് ടെൻ പ്രോ മാക്സ് ഈ ഒരു ഫോൺ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം ഉപയോഗിച്ചപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഇതിൻ്റെ നല്ലതും ചീത്തയുമെല്ലാമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനിടയിൽ ഒരു ചെറിയ കാര്യം കൂടി പറയട്ടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഇത്തരം മറുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അവ ലഭിക്കാനായിട്ട് ഈ വീഡിയോയുടെ താഴെ ചുവന്ന നിറത്തിലാണ് സബ്സ്ക്രൈബ് എന്ന് കാണിക്കുന്നതെങ്കിൽ അത് അമർത്തിയിട്ട് ആ ബെല്ലൈക്കണിൽ ഒന്ന് അമർത്തിയിട്ട് ഓൾ ഒന്ന് സെലക്ട് ചെയ്തേക്കണം റെഡ്മി നോട്ട് ടെൻ പ്രോ മാക്സ് നമുക്ക് കിട്ടുന്നതാ ഇത്ര ഒരു പാക്കേജിലാണ് കേട്ടോ പാക്കേജിന് പുറത്തും മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ ഇതുപോലെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എട്ട് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബി സ്റ്റോറേജുമുള്ള വിൻറ്റേജ് ബ്രോൺസ് എന്ന കളറുള്ളതാണ് നമ്മുടെ ഫോൺ പാക്കേജിൽ സിം ഇജക്ടർ ട്രാൻസ്പെറൻ്റ് ആയ ബാക്ക് കേസ് കവർ ഫോൺ ചാർജർ യുസ് സി ടൈപ്പ് കേബിൾ ഇതൊക്കെയാണുള്ളത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ എഴുതിയിട്ടും കവറിനകത്തുള്ള കേബിളും ചാർജറും നോക്കിയാൽ അതിലൊക്കെ മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാം കേബിളെങ്കിലും ഇന്ത്യയിൽ നിർമ്മിച്ചുകൂടെ ക്ഷമിക്കുന്നു തോന്നിപ്പോയി സത്യത്തിൽ ഇത് കണ്ടപ്പോൾ ആറ് പോയിൻറ്റ് ആറ് ഏഴ് ഇഞ്ചിൻ്റെ വലിയ എന്നാൽ കയ്യിൽ ഒതുങ്ങുന്ന അമോല ഡിസ്പ്ലേയും വിൻറ്റേജ് ബ്രോൺസ് എന്ന കോപ്പറിൻ്റെയും സിൽവറിൻ്റെയും നിറങ്ങൾ മിക്സ് ചെയ്ത് ഗ്രേഡിയൻറ്റ് ഗ്ലാസ്സിലുള്ള ആ ബാക്ക് ഭാഗവും അതിൽ മനോഹരമായ ശൈലിയിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ക്യാമറ ലെൻസുകളുമാണ് ഒറ്റ നോട്ടത്തിൽ ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത വെറും പോയിൻ്റ് സെവൻ എം എം തിക്നെസ് ഉള്ള മനോഹരമായ ഡിസൈനിൽ വലുതായിട്ട് വോളിയങ്കികളും പവർ സ്വിച്ചിനൊപ്പം അതിൽ തന്നെ ഫിംഗർ പ്രിൻ്റ് സെൻസറും വച്ചിരിക്കുന്നു മുകളിൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ത്രീ പോയിൻ്റ് ഫൈവ് എം എം ഓഡിയോ ജാക്കും സ്പീക്കറും ഐആർ ബ്ലാസ്റ്ററും മൈക്കും നമുക്ക് കാണാം ഇടത് സൈഡിലായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിം സ്ലോട്ടുകളും മെമ്മറി കാർഡ് സ്ലോട്ടും കാണാം താഴെയായിട്ട് മറ്റൊരു സ്പീക്കറും യു എസ് ബി ടൈപ്പ് സി പോർട്ടും രണ്ടാമതൊരു മൈക്കും കൂടി കാണാം ഫ്രണ്ട് സൈഡിൽ ഡിസ്പ്ലേക്കകത്തായിട്ട് ടു പോയിൻറ്റ് നയൻ സിക്സ് എം എം വലിപ്പത്തിൽ വളരെ ചെറുതായിട്ട് ക്യാമറയും റിയർ സൈഡിൽ ഇതിൻ്റെ മെയിൻ അട്രാക്ഷനായ ആ നൂറ്റെട്ട് മെഗാ പിക്സൽ കോർട്ട് ക്യാമറ യൂണിറ്റും നമുക്കിതുപോലെ കാണാം എം ഐ യു ഐ പന്ത്രണ്ടിനോടൊപ്പം ആൻഡ്രോയിഡ് ഇലവൻ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ് അൻറ്റു ആയിരത്തി എൺപത് ഫുൾ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷനുള്ള അമോലഡ് ഡിസ്പ്ലേയാണ് ഗൊരില ക്ലാസ് ഫൈവിൻ്റെ സംരക്ഷണവും ഇതിനുണ്ട് ഡിസ്പ്ലേ പൊതുവെ നല്ല മെഴുവിറ്റ ദൃശ്യങ്ങൾ തന്നെ സമ്മാനിക്കുന്നുണ്ടെങ്കിലും ടച്ച് ചെയ്യുമ്പോൾ ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് നൂറ്റി ഇരുപത് ഹെഡ്സ് റേറ്റ് കമ്പനി ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും മീ യു എൽ നമുക്ക് അതിൻ്റേതായ യാതൊരു സ്മൂത്ത്നെസ്സും അനുഭവിക്കാനാവുന്നില്ല അഡ്രിനോ സിക്സ് വൺ എയ്റ്റ് ജിപ്യൂനോടൊപ്പം സ്നാപ്ഡ്രാഗൺ സെവൻ തേർട്ടി ടു ജി ആണ് ഇതിൻ്റെ പ്രോസസ്സർ റാം സിക്സ് ജി ബി എയ്റ്റ് ജി ബി വേരിയൻറ്റുകളിൽ നൂറ്റി ഇരുപത്തെട്ട് ജി ബിയുടെയും അറുപത്തിനാല് ജി ബിയുടെയും സ്റ്റോറേജുകളിലൂടെ നമുക്ക് ഈ ഫോൺ ലഭിക്കുന്നു വില ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെയാണ് ഇതൊരു ഗെയിമിംഗ് ഫോണല്ല എന്നിരുന്നാലും അത്യാവശ്യം ഫ്രീ ഫയറൊക്കെ നന്നായിട്ട് നമുക്ക് കളിക്കാനാവുന്നുണ്ട് നമുക്ക് ഓഡിയോ സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആ സ്റ്റീരിയോ സ്പീക്കറുകളുടെ സൗകര്യത്തോടെ വളരെ മികച്ച രീതിയിലുള്ള ശബ്ദമാണ് ഇതിൽ നിന്നും കിട്ടുന്നത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമുള്ള ആ സ്പീക്കറുകൾ ഹൈ വോളിയത്തിനോടൊപ്പം ക്വാളിറ്റിയുള്ള ശബ്ദവും കൂടി തരുന്നുണ്ട് സിനിമയൊക്കെ ആസ്വദിക്കുന്നവർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഓഡിയോ സിസ്റ്റമായിരിക്കും ഇതൊന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം ഇയർഫോൺ കണക്റ്റ് ചെയ്യാതെ റിസപ്ഷൻ സാധ്യമാകുന്ന എഫ് എം റേഡിയോ ഇതിലുണ്ട് എങ്കിലും റിസപ്ഷൻ്റെ ക്വാളിറ്റി വളരെ കുറവായതിനാൽ ഇയർഫോണിൻ്റെ പിന്നെ ആ ത്രീ പോയിൻറ്റ് ഫൈവ് എം ജാക്കിൽ ജസ്റ്റ് ടച്ച് ചെയ്തെങ്കിലും വച്ചാൽ പ്രോഗ്രാമുകൾ നമുക്ക് കേൾക്കാനാവും റെക്കോർഡിംഗ് സൗകര്യവും എഫ് എം റേഡിയോയിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അയ്യായിരത്തി ഇരുപത് എം എ എച്ചിൻ്റെ ലിതിയം പോളിമർ ബാറ്ററിയാണ് നോട്ട് ടെൻ മാക്സ് പ്രോയിലുള്ളത് ഫാസ്റ്റ് ചാർജിംഗ് ആയിട്ടുള്ള ഈ ഒരു ഫോൺ ചാർജ് ചെയ്യുന്നതിനായിട്ട് മുപ്പത്തിമൂന്ന് വാട്ടിൻ്റെ ചാർജറും കമ്പനി പാക്കേജിനോടൊപ്പം നമുക്ക് നൽകുന്നുണ്ട് മുപ്പത് മിനിറ്റ് കൊണ്ട് അൻപത്തി ഒൻപത് ശതമാനം ചാർജും ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജും ആകും ഈയൊരു ഫോൺ ഞാൻ ഉപയോഗിച്ചപ്പോഴും ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി അത് ഒരു ദിവസത്തിലധികം സാമാന്യം നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുമ്പോഴും നമുക്ക് ചാർജ് നിലനിൽക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാനായി അതുകൊണ്ട് തന്നെ ബാറ്ററി സൈഡ് ഓക്കെ എന്ന് തന്നെ പറയാം എന്നാൽ ഫോൺ ചാർജ് ചെയ്യുന്ന സമയം പ്രത്യേകിച്ചും ഒരു അൻപത് ശതമാനം ആകുന്നത് വരെ കുറച്ചധികമായി ഫോൺ ചൂടാവുന്നതായിട്ടും എൻ്റെ ശ്രദ്ധയിൽ അനുഭവപ്പെട്ടു ക്യാമറ കുറച്ച് കൂടുതൽ നേരം ഉപയോഗിക്കുമ്പോഴും മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുമ്പോഴും ഇതുപോലെ തന്നെ ആവുന്നുണ്ട് സെക്യൂരിറ്റി സെക്ഷനിലേക്ക് കടന്നാൽ വളരെ നല്ലത് മാത്രമേ എനിക്ക് ഈ ഫോണിനെക്കുറിച്ച് പറയാനുള്ളൂ വളരെ ഫാസ്റ്റായിട്ട് അൺലോക്ക് ചെയ്യാൻ ഉതകും വിധം സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ് സ്കാനറാണ് ഈ ഒരു ഫോണിനുള്ളത് ഫേസ് അൺലോക്ക് സൗകര്യമാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ആ ഒരു അവസ്ഥയൊക്കെ മനസ്സിലാക്കിയാവണം മാസ്ക് ഉപയോഗിച്ചാലും അൺലോക്ക് ആവുന്ന വിധത്തിലാണ് ഷവോമി അവതരിപ്പിച്ചിരിക്കുന്നത് കൂടാതെ അൺലോക്ക് വിത്ത് ബ്ലൂടൂത്ത് സൗകര്യമൊക്കെ ഈ ഒരു ഫോണിലുണ്ട് ഇനി നമുക്ക് നോട്ട് ടെൻ പ്രോ മാക്സിൻ്റെ ക്യാമറ സെക്ഷനിലേക്ക് അടക്കാം നൂറ്റിയെട്ട് മെഗാ പിക്സലിൻ്റെ കോട്ട് ക്യാമറ യൂണിറ്റാണ് ഈ ഒരു ഫോണിലുള്ളത് സാംസങ്ങിൻ്റെ എച്ച് എം ടു ഇമേജ് സെൻസറിൻ്റെ നൂറ്റെട്ട് മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ ഇതുകൂടാതെ ടു എക്സ് ടെലിഫോട്ടോ സൂമുള്ള ഫൈവ് മെഗാ പിക്സലിൻ്റെ സൂപ്പർ മാക്രോ ക്യാമറയും ടു മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ ക്യാമറയും എട്ട് മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ എന്നിവയാണ് ഈ ഒരു കോഡ് യൂണിറ്റിലുള്ളത് വളരെ മികച്ച രീതിയിലുള്ള ഒരു സാച്ചുറേഷൻ ആണ് ഈ ഒരു ക്യാമറയിലൂടെ എടുക്കുന്ന ചിത്രങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാൽ വൈഡ് ആംഗിളിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ സാച്ചുറേഷൻ നന്നായി കുറഞ്ഞു പോകുന്നുണ്ട് മികച്ച ഡീറ്റെയിൽസ് ഉള്ള രീതിയിൽ മികച്ച ഷാർപ്പ് ഉള്ള രീതിയിൽ ഫോട്ടോകൾ എടുക്കാനാവുന്നുണ്ടെങ്കിലും ഫോട്ടോകൾ ചെറുതായി വെളിപ്പിക്കുന്നുണ്ട് എന്നത് എനിക്കിതിൽ ഇഷ്ടപ്പെട്ടില്ല അതിരാവിലെ ലോ ലൈറ്റ് ലോലൈറ്റായിരിക്കുമ്പോഴും നല്ല മികച്ച രീതിയിൽ തന്നെ നമുക്ക് ഫോട്ടോകൾ ഇതിലെടുക്കാനാവുന്നുണ്ട് പോർട്രേറ്റ് മോഡിൽ ഫോട്ടോകൾ എടുക്കുമ്പോൾ എഡ്ജ് കട്ടിംഗ് ഒക്കെ അതിൻ്റെ മാക്സിമം രീതിയിൽ തന്നെ ചെയ്തിട്ട് നമുക്ക് ഭംഗിയേറിയ ഫോട്ടോകൾ ഇതിലൂടെ ലഭിക്കുന്നുണ്ട് സൂപ്പർ മാക്രോ മോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളിൽ ഏറ്റവും മികച്ച മാക്രോ ഫോട്ടോ നമുക്ക് വരുന്നത് മീ നോട്ട് ടെൻ പ്രോ മാക്സ് ആണെന്ന് തന്നെ പറയാം നല്ല ക്വാളിറ്റിയുള്ള മാക്രോ ഫോട്ടോസ് തന്നെ നമുക്കിതിലൂടെ ലഭിക്കുന്നു ചില സാമ്പിൾസ് കാണാം നല്ല ഡെപ്ത്തുള്ള നല്ല കളർഫുള്ളായ ചിത്രങ്ങളാണ് മാക്രോ ഫോട്ടോസിലൂടെ ലഭിക്കുന്നത് ഇതേ ക്വാളിറ്റിയിൽ തന്നെ മാക്രോ വീഡിയോ സൗകര്യവും ഈ ഒരു ക്യാമറയിലുണ്ട് ഫോർ കെ വീഡിയോകൾ തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡിൽ വരെ റെക്കോർഡ് ചെയ്യാവുന്ന ഈ ഒരു ഫോണിൻ്റെ വീഡിയോ സെക്ഷനിലെ തൗസൻഡ് എയ്റ്റി പി വീഡിയോകൾ സിക്സ്റ്റി ഫ്രെയിം പെർ സെക്കൻഡിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ഒരു ചെറിയ ക്വാളിറ്റി ലോസ് അവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ വൈഡ് ആംഗിളിലും ക്വാളിറ്റി കുറവാണ് എന്നിരുന്നാലും ഫോർ കെ അല്ലെങ്കിൽ തൗസൻഡ് എയ്റ്റി പി വീഡിയോകൾ റെക്കോർഡ് ചെയ്താൽ വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി തന്നെ ഇതിലെ വീഡിയോകൾക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പൊതുവേ ഇതിൻ്റെ റിയർ ക്യാമറ അത് നല്ലത് എന്ന് തന്നെ പറയാം ഒരു കുഴപ്പമൊന്നും തോന്നുന്നില്ല ഈ ഒരു ക്യാമറയിലെ വിഷലുകൾ നമുക്ക് കണ്ടിട്ട് പിന്നെ ഇത് കൂടാതെ ഇതിൽ സ്റ്റെബിലൈസേഷൻ ലഭ്യമാണ് സ്റ്റെബിലൈസേഷൻ നമ്മൾ എനേബിൾ ചെയ്യുന്ന സമയത്ത് വീഡിയോയ്ക്ക് കുറച്ചുകൂടി സാച്ചുറേഷൻ അത് ബൂസ്റ്റ് ചെയ്ത് കിട്ടുന്നതായിട്ട് നമുക്കിവിടെ ഇപ്പോൾ ഈ പ്രിവ്യൂവിൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ കാണുന്ന ചില ഫോണുകളിലൊക്കെ സ്റ്റെബിലൈസേഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ സാച്ചുറേഷൻ കുറഞ്ഞു പോകുന്ന ഒരു പ്രവണതയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് നോട്ട് മാക്സ് പ്രോ

കുറച്ച് ക്വാളിറ്റിയുള്ള സാച്ചുറേഷൻ കൂടുതലുള്ള ചിത്രങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാൽ ബ്രൈറ്റ്നസ് വളരെ കുറവാണ് അത് നമുക്കിവിടെ ഇപ്പോൾ കാണാം അതേസമയം നമ്മൾ നൈറ്റ് മോഡ് നൈറ്റ് മോഡ് ടു സീറോ എന്ന് പറഞ്ഞിവിടെ ഷവമി പുതിയൊരു മോഡാണ് അവതരിപ്പിക്കുന്നത് അതനുസരിച്ച് ചിത്രങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി ബ്രൈറ്റ്നസ് നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും ലഭിക്കുന്ന ആ ഒരു ക്വാളിറ്റി അവിടെ കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇനി വീഡിയോ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ രാത്രി കാലത്തെ കാഴ്ചകൾ നമ്മൾ പകർത്തുമ്പോൾ ഇവിടെ ക്യാമറയിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഒന്നും തന്നെ അവകാശപ്പെടാനാവുന്നില്ല എന്ന് മനസ്സിലാക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റി ഫ്രെയിം പെർ സെക്കൻഡിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോൾ അവിടെ ഡാർക്ക്നെസ് അത് കൂടുതലായിട്ട് വരുന്നത് നമുക്കിവിടെ കണ്ടാൽ മനസ്സിലാകാം ക്യാമറയുടെ രാത്രികാല കാഴ്ചകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ലോ ലൈറ്റിലാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പെർഫോമൻസ് ഒന്നും തന്നെ ഇത് കാഴ്ചവെക്കുന്നില്ല എന്ന് തന്നെ പറയാം എന്നാൽ അത്യാവശ്യം ഒരു ശരാശരി വെളിച്ചമുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു വിഷലുകൾ നമുക്കിതിലൂടെ പകർത്താനാവുന്നുണ്ട് ഇതുകൂടാതെ രസകരമായ ഒട്ടേറെ മോഡുകൾ ഈയൊരു ക്യാമറയിലുണ്ട് നമുക്ക് ഡുവൽ റോൾ വീഡിയോകൾ ചിത്രീകരിക്കാനും ട്രിപ്പിൾ റോൾ ഫോട്ടോകൾ നമുക്ക് ക്യാപ്ചർ ചെയ്യാനും സാധിക്കുന്ന മോഡുകളൊക്കെ ഈ ഒരു ക്യാമറയിലുണ്ട് അങ്ങനെ ആകെ നോക്കിയാൽ വയർലെസ് ചാർജിംഗ് ഇല്ല ഫൈവ് ജി ഇല്ല എന്നൊക്കെയുള്ള ചെറിയ ചെറിയ പോരായികൾ ഉണ്ടെങ്കിലും റെഡ്മി നോട്ട് ടെൻ പ്രോ മാക്സ് നമുക്കൊരു ഓൾ റൗണ്ടർ തന്നെയാണ് എന്ന് തന്നെ പറയാം അപ്പോൾ വീഡിയോ കണ്ടു ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റഡ് ആയിട്ട് ഇടാൻ മറക്കണ്ട അതുപോലെ തന്നെ ഫോൺ വാങ്ങിയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ളൊരു ഫീഡ്ബാക്കും അറിയിക്കുക മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമാകും അപ്പോൾ മറ്റുള്ളവരുമായി മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം